നമസ്കാരം. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ മേന്മയും മേൽക്കോയ്മയും അംഗീകരിക്കാത്ത ആർക്കും കോൺഗ്രസിൽ തുടരാനാവില്ല. സ്വർഗത്തിൽ ദൈവമുണ്ടെന്ന വിശ്വാസം പോലെയോ അതിനേക്കാളുമോ പ്രധാനമാണ് പാർട്ടിയെ നയിക്കാൻ നെഹ്റു കുടുംബമുണ്ടെന്ന വിശ്വാസം. നെഹ്റു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അത്തരമൊരു ധാരണ അഹിംസ പാർട്ടിക്കാർക്കിടയിൽ വ്യാപകമായിരുന്നു. പണ്ഡിറ്റ്ജി ഉള്ളിടത്തോളം കാലം പാർട്ടിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ പേടിക്കാനില്ലെന്ന് അവർ വിശ്വസിച്ചു. നെഹ്റു ആണെങ്കിൽ തനിക്ക് ശേഷം മകൾ ഇന്ദിരാഗാന്ധി പാർട്ടിയെയും രാജ്യത്തെയും നയിക്കണമെന്ന് ഗൂഢമായെങ്കിലും ആഗ്രഹിച്ചു. അതിന്റെ ഭാഗികമായ പൂർത്തീകരണം 1959 ഇന്ദിരയെ കോൺഗ്രസ് അധ്യക്ഷയായി തെരഞ്ഞെടുത്തതിലൂടെ പ്രകടമായി. 1966 ജനുവരി 24 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഇന്ദിരാഗാന്ധി ഭരണത്തിൽ മാത്രമല്ല സംഘടനയിലും പിടിമുറുക്കാൻ ആഗ്രഹിച്ചു. അവർ അനന്തരാവകാശിയായി ഇളയ മകൻ സഞ്ജയ് ഗാന്ധിയെ ഉയർത്തിക്കൊണ്ടുവന്നു. ഗതികെട്ട മറ്റു നേതാക്കൾ നിർലജ്ജും അമ്മയ്ക്കും മകനും സ്തുതി പാടി. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയെങ്കിലും അവർ രാജിവെക്കാൻ കൂട്ടാക്കിയില്ല. ഇന്ദിരയാണ് ഇന്ദിരയെന്ന് AICC പ്രസിഡന്റ് DK ബറുവ പ്രഖ്യാപിച്ചു. S ചന്ദ്രശേഖർ, മോഹൻ ധാരിയ എന്നിങ്ങനെ അപൂർവം പേരൊഴികെ കോൺഗ്രസ് നേതാക്കൾ ഇന്ദിരാഗാന്ധിക്ക് സ്തുതി പാടി. പ്രധാനമന്ത്രി ഒരു കാരണവശാലും രാജിവെക്കരുതെന്ന് മാറത്തടിച്ച് നിലവിളിച്ചു. 1975 ജൂൺ 25 രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാക്കളെ തുറങ്കിലടിച്ചു. പൗരാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തു. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അതോടെ സഞ്ജയ് ഗാന്ധിയും വൈതാളികന്മാരും ഭരണമേറ്റെടുത്തു. ഇന്ദിര തന്നെ മകന്റെ നിഴലിൽ ഒതുങ്ങി. 1977 മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത പരാജയം നേരിട്ടു. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിലും സഞ്ജയ് അമേഠിയിലും പരാജയപ്പെട്ടു. 1980 ജനുവരിയിൽ ഇന്ദിര കോൺഗ്രസ് അധികാരത്തിന് തിരിച്ചെത്തി. പാർട്ടി അധ്യക്ഷ സ്ഥാനം മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ ഇന്ദിര തയ്യാറായില്ല. അവർ ഒരേ സമയം AICC പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായി തുടർന്നു. സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ രാഷ്ട്രീയത്തിൽ തെല്ലും താല്പര്യമില്ലാതിരുന്ന മൂത്ത മകൻ രാജീവിനെ നിർബന്ധിച്ചു കൊണ്ടുവരികയും അനന്തരാവകാശിയായി വാഴിക്കുകയും ചെയ്തു. 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് ഇന്ദിര കൊല ചെയ്യപ്പെട്ടപ്പോൾ രാഷ്ട്രപതി സേൽസിംഗ് രണ്ടാമതൊന്ന് ആലോചിക്കാതെ മകൻ രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. രാജീവ് ഗാന്ധിയും അമ്മയുടെ പാത പിന്തുടർന്നു. ഒരേ സമയം കോൺഗ്രസ് അധ്യക്ഷനും പ്രധാനമന്ത്രിയുമായി തുടർന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം നേതൃത്വം ഏറ്റെടുക്കാൻ ആദ്യം സോണിയ തയ്യാറായില്ല. പകരം സീതാറാം കേസരി അധ്യക്ഷനായി. അദ്ദേഹം 1997 ഓഗസ്റ്റ് 8-10 കൽക്കട്ടയിൽ വിപുലമായ AICC സമ്മേളനം വിളിച്ചുകൂട്ടി. അവിടെ വെച്ച് 90% വോട്ടോടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏതാനും മാസങ്ങൾക്കകം സോണിയ മനസ്സുമാറ്റി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. 1998 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രചാരണ രംഗത്ത് സജീവമായി. തെരഞ്ഞെടുപ്പിന് ശേഷം മാർച്ച് 14 കോൺഗ്രസ് പ്രവർത്തക സമിതി വിളിച്ചുകൂട്ടി കേസരിയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. തൽസ്ഥാനത്ത് സോണിയയെ തെരഞ്ഞെടുത്തു. 2004 മുതൽ 2014 വരെ രാജ്യത്ത് ഒരു പെറ്റിക്കോട്ട് ഗവൺമെന്റാണ് നിലനിന്നത്. സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ, UPA ചെയർപേഴ്സൺ എന്നീ നിലകളിൽ സർവ്വ അധികാരങ്ങളും കൈയാളി. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി മാത്രമായിരുന്നു. 2018 നവംബർ 18 രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം വരിച്ചു. പാർട്ടി തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന സൂചന നൽകി. എന്നാൽ കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാൻ ഉത്തർപ്രദേശിലെ പ്രബല കക്ഷികളായ SPO BSPO കൂട്ടാക്കിയില്ല. തൃണമൂൽ കോൺഗ്രസും തെലങ്കാന രാഷ്ട്രസമിതിയും YSR കോൺഗ്രസുമൊക്കെ ഇതേ നിലപാട് കൈക്കൊണ്ടു. 2019 കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങി. സ്വന്തം തട്ടകമായ അമേഠിയിൽ രാഹുൽ ഗാന്ധിയും പരാജയപ്പെട്ടു. അതോടെ അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിന് പങ്കാളിത്തമുള്ള കർണാടക മന്ത്രിസഭ നിലം പതിച്ചു. വൈകാതെ മധ്യപ്രദേശിലും അത് ആവർത്തിച്ചു. കോൺഗ്രസ് ഭരണം നിലനിന്ന അപൂർവം സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു പഞ്ചാബ്. ദേശീയ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത ഇടപെടലുകൾ നിമിത്തം പഞ്ചാബ് നഷ്ടമിടുന്ന സാഹചര്യമുണ്ടായി. ഈയിടെ 5 സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും പാർട്ടി വലിയ തിരിച്ചടി നേരിട്ടു. അതോടെ വിമത ശബ്ദം കൂടുതൽ കരുത്താർജിച്ചു. നെഹ്റു ഗാന്ധി കുടുംബാധിപത്യം അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ വിമത നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അവർക്ക് BJPയുടെ പരോക്ഷ പിന്തുണയുമുണ്ട്. എന്നാൽ നേതൃത്വത്തിൽ നിന്ന് ഒഴിവാകാൻ സോണിയാഗാന്ധി തയ്യാറല്ല. മറ്റാർക്കെങ്കിലും അധികാരം വിട്ടുകൊടുക്കാൻ രാഹുലോ പ്രിയങ്കയോ ഒരുക്കവുമല്ല. അതിനിടെ പാർട്ടിയെ സേവിക്കാൻ റോബോട്ട് വദ്ര കൂടി തയ്യാറായി വന്നിരിക്കുകയാണ്. കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ ഒരു കാലത്തും കോൺഗ്രസിന് കഴിയില്ല. ഒരു കാലത്ത് ഇന്ദിരയുടെ കുടുംബാധിപത്യത്തെ വിമർശിച്ചിരുന്ന പ്രതിപക്ഷ നേതാക്കൾ കൂടിയും അവരവരുടെ മക്കളെയും പേരക്കുട്ടികളെയും രാഷ്ട്രീയത്തിലിറക്കി രാജ്യസേവനത്തിന് പ്രാപ്തരാക്കിയിരുന്നു.
ചൗധരി ചരൺ സിംഗും മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും ശരത് പവാറും പ്രകാശ് സിംഗ് ബാദലും കരുണാനിധിയും ഒക്കെ ഉദാഹരണങ്ങളാണ്. അവിവാഹിതയായ മമതാ ബാനർജി അനന്തരവനായ അഭിഷേക് ബാനർജിയെയാണ് അനന്തരവകാശിയാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.